പല തിയറീസും ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ ഉപയോഗിച്ച് അവർ വളർന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും. പക്ഷെ ഇന്ത്യയിൽ ഇദ്ദേഹത്തിന് അത്ര കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ട് ഞാൻ കണ്ടില്ല. വളരെ കഷ്ടമാണ് ഇദ്ദേഹം പറഞ്ഞ ഈ കേപ്പബിലിറ്റി തിയറി ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യ ഇന്ന് എവിടെ എത്തും അറിയോ? സോ ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആൻഡ് ഫിലോസഫർ ആയിരുന്നു. നോബൽ മെമ്മോറിയൽ പ്രൈസ് ഇൻ എക്കണോമിക് സയൻസ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു വെൽഫെയർ എക്കണോമിക്സ്. ദെൻ 2012 നാലന്ദ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ചാൻസലർ ആയിട്ട് വന്നു. ദെൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. സോ ഇദ്ദേഹമാണ് എന്ത് കൊണ്ടുവന്നതെന്ന് അറിയാവോ? ഈ കേപ്പബിലിറ്റി തിയറി കൊണ്ടുവന്നത്. സോ ഇദ്ദേഹം ഇത്രയും പറഞ്ഞുള്ളൂ. നമ്മുടെ കപ്പാസിറ്റി ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ 3 ഫാക്ടേഴ്സ്. 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഒന്ന് എന്താണ്? കേപ്പബിലിറ്റിയാണ്. 2 ഓപ്പർച്യൂണിറ്റിയാണ്. 3 മോട്ടിവേഷനാണ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് വേണം. സാറേ, സാറിന് കേപ്പബിലിറ്റി ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഇല്ല, മോട്ടിവേഷൻ ഇല്ല, സാർ എവിടെ ഇരിക്കും? സാറിന്റെ വീട്? അല്ല, വീടെവിടെ? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ഇരിക്കും. സാർ ആലപ്പുഴയ്ക്ക് വരുന്നില്ല? വരുമോ? ഇല്ല. സാറിന് മോട്ടിവേഷൻ ഉണ്ട്, കേപ്പബിലിറ്റി ഇല്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല, സാർ എവിടെ തന്നെ ഇരിക്കും? വീട്ടിലിരിക്കും. മനസ്സിലായോ? ഈ 3 കാര്യങ്ങൾ നമുക്ക് ചേർന്ന് വന്നാൽ നമുക്ക് എന്ത് ഇമ്പ്രൂവ് ചെയ്യാം? നമ്മുടെ കപ്പാസിറ്റി എന്ത് ചെയ്യാം? ഇമ്പ്രൂവ് ചെയ്യാം. സോ എന്തൊക്കെ കാര്യങ്ങളാ? 1 ഓപ്പർച്യൂണിറ്റി വേണം, 2 കാപ്പബിലിറ്റി വേണം, 3 എന്ത് വേണം? മോട്ടിവേഷൻ. നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരുന്നാൽ ഇതൊക്കെ കിട്ടും വേണോ? നമ്മുടെ കേപ്പബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓപ്പർച്യൂണിറ്റി നമ്മുടെ വീട്ടില് രാവിലെ വന്ന് മേഡം, ഹലോ മേഡം, ഡോറ് തുറക്കൂ, ഞാൻ നടത്തേക്ക് കയറട്ടെ എന്ന് ചോദിക്കൂ? ഇല്ല. സോ ഈ 3 കാര്യങ്ങൾ ആരുണ്ടാക്കേണ്ടതാണ്? നമ്മൾ ഉണ്ടാക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മുടെ എന്ത് കൂടൂ? കപ്പാസിറ്റി കൂടൂ. എന്ത് കൂടൂ? കപ്പാസിറ്റി കൂടൂ. സോ അതുണ്ടാക്കാനായിട്ട് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ കേപ്പബിലിറ്റിയും ഓപ്പർച്യൂണിറ്റിയും. കേപ്പബിലിറ്റി ഉണ്ടായാൽ പോരാ, നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ഗ്രാബ് ചെയ്യണം അതല്ലേ. അത് എവിടെയാണെന്ന് അന്വേഷിക്കണം. ശരിയാണോ? ശരിയാണോ? കേപ്പബിലിറ്റി ഉണ്ടായാൽ പോരാ, അത് ഓപ്പർച്യൂണിറ്റി എവിടെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. അന്വേഷിക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ് നമുക്ക്? താഴെ കിടക്കുന്ന മോട്ടിവേഷൻ ആവശ്യമാണ് അല്ലേ. സോ നമ്മളൊക്കെ എന്തായാലും അനുഗ്രഹപ്പെട്ട ആൾക്കാരാ, കാര്യം ട്രെയിനേഴ്സ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള SDPs ഗെറ്റുഗതറും ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താവും? മോട്ടിവേറ്റ് ആവും. നമ്മളെ മോട്ടിവേറ്റ് ആവും എന്ന് വരെ ക്ലാസ് കഴിയുന്നവര്, എന്ന് വരെ ക്ലാസ് കഴിയുന്നവര്, 2 ദിവസം ഞാൻ വെച്ചിരുന്നു വൈകിട്ട് എന്ന് പറയുന്നു. ഞാൻ തിരിച്ചു തീർന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം വരെ ആവുന്നു. 24 മണിക്കൂർ എനിക്ക് അനുഭവിച്ചതല്ലേ ഒരു ഓഫീസ് നടക്കും. ഞാൻ വെച്ചിരുന്നു വൈകിട്ട് രാത്രിയിൽ ബസ്സിൽ പോകും, KSRTC ബസ്സിൽ അതൊക്കെ പോകും, അല്ലെങ്കിൽ ട്രെയിനിൽ അത് പോകും എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും നാളെ വരെ നിൽക്കുന്നത് ഒരു കാര്യം. സോ നമ്മളെ മോട്ടിവേറ്റ് ആകണം, നമ്മൾ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തണം. എന്തിനു വേണ്ടിയാ? നമ്മുടെ കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയും എന്ത് ചെയ്യാൻ വേണ്ടി? കേപ്പബിലിറ്റി ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ.
എല്ലാവർക്കും കാപ്പബിലിറ്റി ഉണ്ടായിരിക്കും, ബട്ട് യു ക്യാൻ ഷോ ഇറ്റ് ടു അനദർ. അതാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മറ്റൊരിടത്ത് നിങ്ങൾ ട്രെയിനിങ് എടുക്കാൻ പോകുന്നു, നിങ്ങൾ യു ആർ ദ ബെസ്റ്റ് ട്രെയിനർ, ദാറ്റ് ഈസ് യുവർ കപ്പാസിറ്റി. നിങ്ങൾ കേപ്പബിൾ ആണ്, ട്രെയിനിങ് എടുക്കാൻ കേപ്പബിൾ ആണ്. കാരണം നിങ്ങൾ ടോട്സ് കഴിക്കും, നിങ്ങൾ സോഫ്റ്റ് സ്കിൽ വിഷയങ്ങൾ എല്ലാം അറിയാം. സോ നിങ്ങൾ കേപ്പബിൾ ആണ്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്. ബട്ട് കപ്പാസിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇത് മൂന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കൊണ്ടുവന്ന് ഇറക്കണം. ജോലി വിളിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ആ ജോലിയിൽ തട്ടണം. എന്നാലേ നിങ്ങൾക്ക് എന്തുണ്ടെന്ന് പറയാൻ പറ്റൂ, കപ്പാസിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും. ഒരു ട്രെയിനറായിട്ട് സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി. സോ ഇവിടെ ഈ ഓപ്പർച്യൂണിറ്റിയെയും കേപ്പബിലിറ്റിയെയും നമുക്ക് കൂട്ടണമെങ്കിൽ, അത് ഗ്രാബ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ, സോ അത് കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മോട്ടിവേഷൻ. എങ്ങനെ ചെയ്യും? മേഡം പറഞ്ഞതുപോലെ ഇന്ന് വൈകിട്ട് നാളെ രാവിലെ തീരുന്ന സാധനമാണോ മോട്ടിവേഷൻ? നാളെ രാവിലെ തീരേണ്ട സാധനമാണോ? കണ്ടിന്യൂസ് ആയിട്ട് നടത്തേണ്ട പ്രോസസ്സാണ് മോട്ടിവേഷൻ. ആരെ മോട്ടിവേറ്റ് ചെയ്യണം? സെൽഫ് മോട്ടിവേഷൻ. സെൽഫ് മോട്ടിവേറ്റഡ് ആവണം. എങ്ങനെ മോട്ടിവേറ്റ് ആവും? എങ്ങനെ മോട്ടിവേറ്റഡ് ആവും? സ്വയം തോന്നണം അല്ലേ, സ്വയം തോന്നണം. ഇന്ന് രാവിലെ ഞാൻ ഡ്രസ് ചെയ്തു, ഈ കോട്ടൊക്കെ അങ്ങോട്ട് എടുത്തിട്ടു, എനിക്ക് കിട്ടിയെന്താ? ഒരു കോൺഫിഡൻസ്, ഒരു മോട്ടിവേഷൻ അല്ലേ. ഇന്നലെ ആരും കോട്ടിട്ടില്ല എന്ന് ആരും കൂടെ പറഞ്ഞു. എന്നാ ഞാനും ഒന്ന് തീരുമാനിക്കുക, ഇന്ന് ഞാനും കോട്ടിടണ്ട. ഈ കഴിഞ്ഞ ദിവസം ഞാന് ഹയർ സെക്കൻഡറി ക്ലാസ് എടുക്കാൻ പോയി. വെറും ഒരു ക്ലാസ് റൂം, ബെഞ്ചും ഡെസ്കും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആ സാറിനെ വിളിച്ചു, സാറിനെ വിളിച്ച് ചോദിച്ചു, സാർ കുട്ടികളൊക്കെ എങ്ങനെയാണ്? കുട്ടികളൊക്കെ സൂപ്പറായി. ഞാൻ സാർ ഞാന് ഒരു പ്രൊഫഷണൽ ട്രെയിനറാണ്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡോടെ, ആ ഒരു ഇതില് സാർ ഞാൻ ക്ലാസ് എടുക്കാൻ വരികയാണ്. അക്സെപ്റ്റ് ചെയ്യൂ കുട്ടികൾ, കാര്യം നമുക്ക് അവിടെ ഓഡിയൻസ് അക്സെപ്റ്റൻസ് വേണം. അല്ലാതെ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോഴ് ഓ ഇവൻ ആ കോട്ട കേട്ട് വന്നേക്കുന്നു എന്ന് പറയരുത്. സോ നോ യുവർ ഓഡിയൻസ്, അത് വേറെ വിഷയമാണ്. സോ നമ്മൾ ആ ക്ലാസ് എടുക്കാനായിട്ട് അവിടെ ചെന്നപ്പോഴ് അവിടെ സാർ പറഞ്ഞ എന്തെന്നറിയോ, സാർ ഇതുവരെ ആരും ഇവിടെ കോട്ടിട്ട് ക്ലാസ് എടുത്തിട്ടില്ല. എല്ലാ ആറു മാസം കൂടിയിരിക്കുമ്പോഴും ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞു. രജിസ്റ്റർ നോക്കിയപ്പോ ഏകദേശം ഒരു 60-65 പുതിയ രജിസ്റ്റർ ആണെന്ന് തോന്നുന്നു. സോ 60-ാമത്തെ പേജിലാണ് ഞാൻ എൻ്റെ പേരും അഡ്രസ്സും ട്രെയിനിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എഴുതി സൈൻ ചെയ്തു. പൈസ കിട്ടണം. സോ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു ട്രെയിനറും അവിടെ എന്നിട്ട് വന്നിട്ടില്ല, ഈ കോട്ടും ടീഷർട്ടും ഒന്നും ചെയ്ത് അങ്ങനെ വന്നിട്ടില്ല. അപ്പോ ഞാൻ വീണ്ടും ആലോചിച്ചു, സോ എന്താണ് കപ്പാസിറ്റി, എന്താണ് കേപ്പബിലിറ്റി? സോ ഷോ യുവർ കേപ്പബിലിറ്റി, യു ആർ എ ട്രെയിനർ അല്ലേ. ഓ ശങ്കരമ്മി സാർ നോക്ക്, ഇന്നലെ വന്ന അതേ ഡ്രസ് സ്റ്റൈൽ അല്ലേ. അപ്പൊ സാറിന് വേണമെന്ന് വിചാരിക്കാം, ഇത്ര ആൾക്കാർ കൈ ഒന്നും കെട്ടിയിട്ടില്ല, ഞാനും ഇതുപോലെ മതി എന്ന് വിചാരിച്ച സാറിങ്ങനെ വന്നിരിക്കാൻ പറ്റും സാർ? ഇല്ല. സോ അതാണ് നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ദാറ്റ് ഇസ് യുവർ മോട്ടിവേഷൻ. സോ ഈ മോട്ടിവേഷൻ നമുക്ക് കിട്ടണം. പിന്നെ വേറൊരു ഫാക്ടർ, സ്കിൽസ്. ഒരു ദിവസം ഒരു സ്കില്ലെങ്കിലും പഠിക്കണമെന്നാണ്, ശരിയാണോ? അപ്പൊ 365 ദിവസം ഉണ്ട് ഒരു വർഷം, എത്ര സ്കില്ല് പഠിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ജീവിതത്തിൽ എത്ര സ്കില്ലുകൾ പഠിക്കും? ഈ കഴിഞ്ഞ ദിവസം എന്റെ കിണറ്റിൽ നിന്നും ടാങ്കിലേക്ക് കയറുന്ന ഓസിന് ചെറിയൊരു പൈപ്പിന് ചെറിയൊരു ലീക്ക്, അതിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വന്ന് അത് സബ്മർജ്ഡ് മോട്ടറാണ്, നമ്മള് വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന മോട്ടർ. സോ അത് ചെറിയൊരു ലീക്ക്,
രാവിലെ വൈഫ് വിളിച്ചു, വൈഫ് വിളിച്ച് കാണിച്ചു. ഞാൻ പറഞ്ഞു നീ ഒന്ന് അത് ഓൺ ചെയ്യും. ഓൺ ചെയ്തു. ഞാൻ ആ ലീക്ക് എവിടാന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചിട്ട് ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ടൂൾസ് വേണം, അതിവിടെ ഉണ്ടോ? അപ്പൊ പറഞ്ഞു എക്സാമ്പിളായിട്ട് കൊടുത്തു, സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, പ്ലെയർ ഉണ്ട്, പിന്നെ സോൾവെന്റും ഉണ്ട്, പൈപ്പൊക്കെ ഒട്ടിക്കുന്ന സോൾവെന്റ് കവറിനകത്ത് ഇരിക്കുന്നത്. ഓക്കെ, ടൂൾസ് ഉണ്ട്. ഞാന് ആ ഓസ് മോളിൽ ആ വലിച്ചു കയറ്റി അത് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് അത് ഞാൻ പൈപ്പുമായിട്ട് കണക്ട് ചെയ്തു ആ ലീക്കുമായി. ഇതൊരു പ്ലംബറെ വിളിച്ച് ഞാൻ ചെയ്യിപ്പിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം മേഡം? 500. മിനിമം 500 അല്ലേ? ആ 500 രൂപയ്ക്ക് വൈകിട്ട് എനിക്ക് ഫാമിലിയായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയിക്കൂടായോ? നിങ്ങളുടെ സ്കിൽസ് ഇല്ലായ്മ നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തും, ശരിയോ തെറ്റോ? അപ്പൊ ഒരു ദിവസം, ഒരു ദിവസം മിനിമം ഒരു സ്കില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം അല്ലേ? സോ ഈ സ്കിൽസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യും? ശരിയാക്കും. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവണമെന്നില്ല. നമ്മളെ പോലുള്ള മനുഷ്യന്മാരല്ലേ നമ്മുടെ വീട്ടിലും പ്ലംബിംഗ് പണിക്കും പെയിന്റിങ് പണിക്കും ഒക്കെ വരുന്നത്? അവർ ജനിച്ചു വീണപ്പോഴേ പ്ലംബർ ആയിരുന്നോ? അല്ല, അവർക്ക് തെറ്റ് പറ്റിയിട്ടില്ലേ? ഉണ്ട്, ഇഷ്ടംപോലെ പറ്റിയിട്ടുണ്ട്. സോ തെറ്റ് പറ്റിക്കോട്ടെ, പക്ഷെ സ്കിൽസ് എന്ത് ചെയ്യണം? പഠിക്കണം. സ്കിൽസ് പഠിച്ച എന്ത് കൂടും? നമ്മുടെ കേപ്പബിലിറ്റി കൂടും. ദെൻ റിലേഷൻഷിപ്പ്, ഇംപ്രൂവ് യുവർ റിലേഷൻഷിപ്പ് ഡേ ബൈ ഡേ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണെങ്കിൽ ഈ മൂന്ന് സാധനം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ഇരിക്കത്തുള്ളൂ? വീട്ടിലിരിക്കത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഹയർ സെക്കൻഡറിക്ക് ക്ലാസ് എടുക്കാൻ പോയ കാര്യം തന്നെ ഇവിടെ പറയാം. എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് അവിടുത്തെ പ്രിൻസിപ്പൽ. എന്താ ചെയ്തതെന്ന് അറിയാവോ? ഒരു ചെറിയ ടെക്നിക്ക് ചെയ്ത് ക്ലാസ് കിട്ടാൻ വേണ്ടി. ഞങ്ങള് പ്ലസ് ടു സയൻസുകാരുടെ ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചിരുന്നു. അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ടീച്ചർ അതിനെ താഴെ ചെയ്തു. അപ്പൊ ടീച്ചർക്ക് ഒരു ആവശ്യം, അവിടെ ഓഡിറ്റോറിയത്തിലേക്ക് 10 ഫാൻ വേണം. ഉടനെ ഞങ്ങളെല്ലാരും കൂടെ ക്യാഷ് എടുത്തു, ഫാൻ മേടിച്ചു കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് ടീച്ചറെ വിളിക്കും. സോ അന്ന് പഠിപ്പിച്ച ടീച്ചറുമായിട്ട് ഇന്ന് ഒരു റിലേഷൻഷിപ്പ് വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അവിടെ പോയി ക്ലാസ് എടുത്ത്. എന്റെ ടീച്ചർക്ക് അറിയത്തില്ലായിരുന്നു ട്രെയിനറാണെന്ന്. ടീച്ചർ അറിഞ്ഞത് ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം ഇപ്പോഴാണ് ടീച്ചർ എന്ത് ചെയ്തത്. അറിയത് ക്ലാസ് എടുത്തു കഴിഞ്ഞ് ടീച്ചറെ ഞാൻ വിളിച്ചു. വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഫീഡ്ബാക്ക് ഒക്കെ കിട്ടി, കൊള്ള, ഈ അടുത്ത മാസം വേറൊരു സ്കൂളിൽ ഒരു ടീച്ചർ ചോദിച്ചിട്ടുണ്ട്, ഞാൻ നമ്പർ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സന്തോഷം. എന്താ? നമ്മുടെ കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യുക ബൈ ഇൻക്രീസിങ് ദ റിലേഷൻഷിപ്പ്. ദെൻ റിസോഴ്സസ്, റിസോഴ്സസ് ഉള്ള റിസോഴ്സസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കേപ്പബിലിറ്റി എന്ത് ചെയ്യണം? ഇല്ലാത്ത കാര്യത്തെ പറ്റി നമ്മൾ ആലോചിക്കണോ? ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലായിരിക്കൂ, ഇല്ല, ഔട്ട് ഓഫ് മൈ കൺട്രോൾ. ഞാൻ ആ കാര്യത്തെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ ട്രെയിനിങ് എടുക്കാൻ ഒരു വർഷം മുമ്പ് ഒരു സ്ഥലത്ത് പോയപ്പോഴ് അവിടെ പി പി ടി വർക്ക് ചെയ്യിപ്പിക്കാൻ പ്രൊജക്ടർ ഇല്ല, ഒന്നുമില്ല. എന്ത് ചെയ്യണം? ആകെപ്പാടുള്ളത് മൈക്കും ഞാനും മാത്രം. സോ ഉള്ള റിസോഴ്സ് എന്താ? എന്റെ സൗണ്ടും പിന്നെ കുറച്ച് ആക്ടിവിറ്റീസും ഗെയിംസും മാത്രമാണ്. അത് ഞാൻ എന്ത് ചെയ്യണം? ഷോ ചെയ്യണം, മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കും അല്ലേ? ഇല്ലാത്ത കാര്യത്തെ പറ്റി നമ്മൾ എന്ത് ചെയ്യണ്ട, എന്ത് ചെയ്യണ്ട, വേജാറാണ്ട അല്ലേ? ഉള്ളത് വെച്ച് ഓണം പോലെ. സോ അതാണ് കേപ്പബിലിറ്റിയുടെ വേറെ. ദെൻ നോളജ്, കൃത്യമായ നോളജ്. നമ്മൾ ഹൈ മോട്ടിവേറ്റഡ് ആണ്. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ ഹൈ മോട്ടിവേറ്റഡ് ആണ്. ദിവസവും നിങ്ങൾ നിങ്ങളുടെ തോളത്ത് കെട്ടി
അടിപൊളി അരുൺ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നോളജ് ഇല്ല, ഒന്നിനെ പറ്റിയും എന്തില്ല, നോളജ് ഇല്ല. കിട്ടുമോ ഓപ്പർച്യൂണിറ്റി? നിങ്ങളുടെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തുണ്ടാക്കണം നമ്മൾ? നിങ്ങളുടെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് 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 ഇമ്പ്രൂവ് ചെയ്യണം? നോളജ്. സോ ഞാൻ ട്രെയിനിങ്ങിലേക്ക് വന്നതിന് ശേഷമാണ് എന്റെ വായന കുറച്ചൊന്ന്